നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പൂരാട നക്ഷത്രത്തിൽ പിറന്ന യുവതി യുവാക്കൾക്ക് സ്വയം പൊരുത്തം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊരുത്ത ശോധനയാണ്. അപ്പോൾ പൂരാട നക്ഷത്രം എന്ന് പറഞ്ഞാൽ പുരുഷയോനി നക്ഷത്രമാണ്, മനുഷ്യഗണമാണ്, ധനുരാശിയിലുള്ളതുകൊണ്ട് വ്യാഴമാണ് അധിപൻ. അപ്പോൾ പൂരാടത്തിന് ആദ്യമായിട്ട് നമുക്ക് പൂരാടം സ്ത്രീകൾക്ക്, പൂരാടത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ചേരുന്ന നക്ഷത്രം നോക്കാം. പൂരാടം ഭരണി പൂരം, അതാണ് അനുജന്മനാളുകൾ. അപ്പോൾ ഒരു കാരണവശാലും അനുജന്മനാളുകൾ തമ്മിൽ കെട്ടരുത്, ഒരേ നാളും, അതായത് പൂരാടം പൂരാടം കെട്ടരുത്. പൂരാടം ഭരണി അത് മധ്യമരഞ്ജു എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒഴിവാക്കുന്നില്ല. നമ്മൾ പറയുന്നത് ജന്മാനുജന്മ നക്ഷത്രങ്ങൾ അത് തമ്മിൽ ചേർക്കരുത്, അത് ചേർക്കുമ്പോഴാണ് കലഹം. അതേപോലെ ഒരേ നാള് കെട്ടരുത്, ഒരേ നാൾ കെട്ടിയാലും ജീവിതത്തിൽ കലഹിച്ച് തന്നെ മുന്നോട്ട് പോകും. അതായത് ഭരണിയും ഭരണിയും മധ്യമരഞ്ജു ചേർക്കാൻ പാടില്ല എന്ന് പറയും, അപ്പോൾ രണ്ട് ഭരണിയും ചേരണേന് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അത് മധ്യമരഞ്ജു അല്ലേ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഇതിൽ കുറേ ഈ പ്രഹ്ലാദന്മാരുടെ കുറേ കണ്ടുപിടുത്തങ്ങളുണ്ട്, അതെല്ലാം കുറേ മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് യുക്തിവാദികളെല്ലാം നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ നമുക്ക് നേർവഴിക്ക് പോയ ഈ ജ്യോതിഷ മഹാശാസ്ത്രം സത്യമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുരാടത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ചേരുന്ന ആളുകൾ നോക്കാം. ഉത്രാട നക്ഷത്രം നല്ല രീതിയിൽ ചേരും. അപ്പോൾ സ്ത്രീ ജന്മം മുതലൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ ജ്യോതിഷ സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്ന ലേഡി, അവരുടെ അവർ പൂരാടവും ഭർത്താവ് ഉത്രാടായിരുന്നു. അവർ ചോദിച്ചു എൻ്റെ അടുത്ത് എന്താ കുഴപ്പമൊന്നും, അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അടുത്ത് ചോദിച്ചു, ഈ രണ്ടാം നാൾ എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചപ്പോൾ പുള്ളി മിണ്ടനില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഒരു അർത്ഥമില്ല, അത് തന്നെ കാര്യം. അപ്പോൾ അതേപോലെ കുറേ മണ്ടത്തരം പഠിച്ചിട്ടാണ് പറയണേ, ഞങ്ങൾ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് പഠിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ പൂരാടത്തിന് ഉത്രാടം ചേരും, തിരുവോണം ചേരില്ല. മുന്നാൾ മുടി പിടിച്ചാടും, പിന്നെ അവിട്ടം സ്ത്രീയോനി ആയതുകൊണ്ട് ഒഴിവാക്കണം. അതുകൂടാതെ കുംഭൻ രാശിയിലുള്ള രണ്ടാം പാദം, അവിട്ടൻ രണ്ടാം പാദം, ചതയം, പൂരിട്ടാതി മുക്കാൽ, ഒരു കാരണവശാലും എടുക്കല്ല, മൂന്നാം കൂറാണ്. മൂന്നാം കൂറ് വന്നാൽ പിരിയും, അല്ലെങ്കിൽ പിരിഞ്ഞ് താമസിക്കേണ്ട ഒരവസ്ഥ വരും, കലഹമായിരിക്കും. അതുകൊണ്ട് ഒഴിവാക്കുക. മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാലെടുക്കാം, പുരുഷയോനി നക്ഷത്രമാണ്. ഉത്രട്ടാതി രേവതി സ്ത്രീയോനി നക്ഷത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏജ് കടന്നവർക്കാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ എടുക്കാൻ നിൽക്കണ്ട. മേടം രാശിയിലുള്ള അശ്വതി എടുക്കാം, നല്ല രീതിയിൽ പൊരുത്തം ഉണ്ടാവും. ഭരണി എടുക്കാൻ വല്ല അനുജന്മനാളാണ്. കാർത്തികകാല് സ്ത്രീയോനി ആയതുകൊണ്ട് ഒഴിവാക്കുക. ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി, മകയിരം ആദ്യപാദം, ഒരു കാരണവശാലും എടുക്കാൻ വല്ല. ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടവും, അതുകൂടാതെ രാശ്യാധിപന്മാർ തമ്മിൽ ശത്രുക്കളും ശുക്രനും വ്യാഴവും, അതുകൊണ്ട് അത് ഒഴിവാക്കുക. മിഥുനൻ രാശിയിലുള്ള മകരൻ രണ്ടാം പാദം, തിരുവാതിര, പുണർന്ന മുക്കാൽ, സ്ത്രീയോനി നക്ഷത്രങ്ങൾ, അതുകൂടാതെ കോൺരാശിയിലുള്ള നക്ഷത്രങ്ങൾ ഏഴര വർഷം കൂടെ ഏഴര വർഷം പിരിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും എടുക്കാൻ വല്ല. കർക്കിടകൻ രാശിയിലുള്ള പുണർന്ന കാല് സ്ത്രീയോനി ആയതുകൊണ്ട് ഒഴിവാക്കുന്നു. പൂയം മധ്യമരഞ്ജൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ആയില്യം, ഈ പൂയവും ആയില്യം എടുക്കാം. ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടവും ആണെങ്കിൽ പോലും വ്യാഴവും ചന്ദ്രനുമായിട്ടുള്ള നല്ല ഇഴുകിയ ബന്ധമുള്ളതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിയിലെടുക്കാം. ചിങ്ങനാശിയിലുള്ള മകം പുരുഷയോനി നക്ഷത്രമാണ് എടുക്കാം. പൂരം അനുജന്മനാളാണ്, സ്ത്രീയോനിയാണ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഉത്രം കാല് പുരുഷയോനിയാണ് എടുക്കാം, നല്ല രീതിയിൽ ചേരും. ഇത് തന്നെ കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ എടുക്കാം. അതായത് ഉത്രം കാലിൻ്റെ അത്രയും ഒരു അടുപ്പം കാണിക്കില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ആവറേജിൽ പോകുന്ന നക്ഷത്രമാണ്. അത്തം, ചിത്തിര, ആദ്യപാദം, ഇത് രണ്ടും സ്ത്രീയോനി നക്ഷത്രമാണ്, അതുകൊണ്ട് എടുക്കണ്ട. തുലാം രാശിയിലുള്ള ചിത്തിര രണ്ടാം പാദം, ചോതി, വിശാഖം, മുക്കാൽ, ഒരു കാരണവശാലും എടുക്കില്ല. അപ്പോൾ സ്ത്രീ ദീർഘം ഉണ്ടിപ്പോൾ നല്ല പൊരുത്തമെന്ന് പറഞ്ഞ് എടുക്കാൻ നിൽക്കണ്ട. മൂന്നാം കൂറാണ്, അതായത് പിന്നിൽ നിന്നുമ്പോൾ തുല വൃശ്ചികം തനു, അങ്ങനെ പിന്നിൽ നിന്നുമ്പോൾ മൂന്നാം കൂറ്. അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിൽ കെട്ടുന്നു. അപ്പോൾ വ്യാഴവും ശുക്രനും തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല, ഒഴിവാക്കണം. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാലെടുക്കാം. അനിഴം സ്ത്രീയോനി ആയതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു. തൃക്കേട്ട മൂന്നാളാണ്, തൃക്കേട്ട മൂലം പോരാണ്, തൃക്കേട്ട മൂന്നാളായതുകൊണ്ട് ഒഴിവാക്കണം. പിന്നെ നമുക്ക് എടുക്കാവുന്നത് മൂലം, നല്ല രീതിയിൽ ചേരും. ഇതാണ് സ്ത്രീകൾക്ക് ചേരുന്ന ആളുകൾ. ഇനി നമുക്ക് പുരുഷന്മാർക്ക് ചേരുന്ന ആളുകൾ നോക്കാം. അപ്പോൾ പൂരാടം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന് ഉത്രാടം നല്ല രീതിയിൽ ചേരും. തിരുവോണം മൂന്നാളായതുകൊണ്ട് ഒഴിവാക്കണം. മകരൻ രാശിയിലുള്ള അവിട്ടം ആദ്യപാദം നല്ല രീതിയിൽ ചേരും. കുംഭൻ രാശിയിലുള്ള അവിട്ടൻ രണ്ടാം പാദം, ചതയം, പൂരിട്ടാതി മുക്കാൽ, ഒരു കാരണവശാലും എടുക്കാമെങ്കിൽ മൂന്നാം കൂറാണ്, അതുകൊണ്ട് ഒഴിവാക്കുക. മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി നല്ല രീതിയിൽ ചേരും. മേടൻ രാശിയിലുള്ള അശ്വതി നല്ല രീതിയിൽ ചേരും. ഭരണി അനുജന്മനാളായതുകൊണ്ട് ഒഴിവാക്കുക.
ഇടവൻ്റെ രാശിയിലുള്ള കാർത്തികാല് നല്ല രീതിയിൽ ചേരും. ഇടവൻ്റെ രാശിയിലുള്ള കാർത്തികമുക്കാൽ രോഹിണി മകയിരം ആദ്യപാദം ഒരു കാരണവശാലും എടുക്കാമില്ല. ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടവും അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ടും. മിഥുനൻ രാശിയിലുള്ള മകയിരം രണ്ടാം പാദം തിരുവാതിര പുണർന്ന മുക്കാൽ, അത് കോൺരാശിയിലുള്ള നക്ഷത്രങ്ങളായതുകൊണ്ട് ഏഴര വർഷം കൂടി നിൽക്കും, ഏഴര വർഷം പിരിഞ്ഞു നിൽക്കും എന്നുള്ളൊരു കണക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗൾഫ് നാടുകളിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ദമ്പതികൾ തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ പിരിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് എടുക്കുക, അല്ലാത്തവർ എടുക്കാൻ നിൽക്കണ്ട. കർക്കിടക രാശിയിലുള്ള പുണർന്നം കാല് പൂയമായില്യം നല്ല രീതിയിൽ ചേരും. ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടമാണെങ്കിൽ വ്യാഴവും ചന്ദ്രനും തമ്മിലുള്ള നല്ല ബന്ധം ഉള്ളതുകൊണ്ട് ഒരു വഴക്കും വെക്കാനുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ പറ്റും. ചിങ്ങം രാശിയിലുള്ള മകം നല്ല രീതിയിൽ പൊരുത്തമുണ്ട്. പൂരം അനുജന്മനാളായതുകൊണ്ട് ഒഴിവാക്കുക. ഉത്തരം കാല് നല്ല രീതിയിൽ പൊരുത്തമുണ്ട്. കന്നിരാശിയിലുള്ള ഉത്തരം മുക്കാല് അത്തം ചിത്തിരാദ്യപാദം, ഈ നക്ഷത്രങ്ങൾ എടുക്കാവുന്നതാണ്. തുലാം രാശിയിലുള്ള ചിത്തിര രണ്ടാം പാദം ചോതി വിശാഖം മുക്കാൽ, ഒരു കാരണവശാലും എടുക്കാമില്ല, മൂന്നാം കൂറാണ്. അപ്പോൾ മൂന്നാം കൂറ് വന്നു കഴിയുമ്പോൾ കലഹം ഇന്ന് നേരം ഉണ്ടാവില്ല. ആണിൻ്റെ എന്നായാലും പെണ്ണിൻ്റെ എന്നായാലും നമ്മളത് എടുക്കാറില്ല. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിഴം, അനിഴം മദ്യവിരഞ്ഞം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ ചേരും. തൃക്കേട്ട എടുക്കാൻ പറ്റില്ല, കാരണം മൂന്നാളാണ്. തൃക്കേട്ട മൂലം പോരാടാം, അതുകൊണ്ട് തൃക്കേട്ട പറ്റില്ല. മൂലം എടുക്കാം, നല്ല രീതിയിൽ ചേരും, മൂലം പോരാടാം. അപ്പോൾ ഇതാണ് പുരാടം നക്ഷത്രത്തിന് ചേരുന്ന ആളുകൾ നല്ല രീതിയിൽ പൊരുത്തം നോക്കി എടുത്തു കഴിഞ്ഞാൽ കോടതി കലഹം വഴക്ക് ഡിവോഴ്സൊക്കെ ഒഴിവാക്കാം, മനസ്സമാധാനത്തോടെ ജീവിക്കാം. ഏറ്റവും വലിയ പൊരുത്തം, മനഃപൊരുത്തം എന്ന് പറയുന്ന പൊരുത്തം വരണമെന്നുണ്ടെങ്കിൽ നക്ഷത്രം പൊരുത്തമാവണം എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.